அஸ்லாமு அலைக்கும், நமஸ்காரம், வெல்கம் டு சப்னாஸ் கிச்சன் வேர்ல்ட். இன்று ஞாபகம் வந்திருக்கிறது ஒரு வெரைட்டி ஆயிட்டுள்ள சனா மசாலையுடைய ரெசிப்பியுமாய்ட்டான. அப்போ நமக்கு இது எங்கேயான தயாராக்கே நோக்கியாலோ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഈ ചനാ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെള്ളക്കടലയാണെങ്കിൽ ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊരു 5 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 5 വിസിലായപ്പോൾ നമ്മുടെ വെള്ളക്കടലയൊക്കെ കറക്റ്റ് ഒരു പരുവത്തിന് വേവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ്, സവാള, അതുപോലെ ക്യാബേജും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടിത് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് മിക്സാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ചാട്ട് മസാല നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇത് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് എല്ലാം കൂടെ മിക്സാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള അടിപൊളി ഒരു ചനാ മസാലയാണിത്. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കാം. നമ്മൾ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള അടിപൊളി ചനാ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.